ഞാൻ ഈ മഹല്ല നിവാസികളോട് പറയട്ടെ, എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം. ആലിമീങ്ങൾ ആലിമീങ്ങളാണ്, ഗ്രൂപ്പ് നോക്കിയിട്ട് മാത്രം ആലിമീങ്ങളെ ബഹുമാനിച്ചാൽ പടച്ചറപ്പിന്റെ കോടതിയില് വിരൽ കടിക്കേണ്ടി വരും. ശംസുൽ ഉലമായി കെ ഉസ്താദ് അല്ലാഹു അടുത്ത ദറജ വർദ്ധിപ്പിക്കട്ടെ. റയീസുൽ മുഹഖിഖീന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമാ ഖദ്ദസ അല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, നേരത്തെ പറഞ്ഞില്ലേ ബദറു സാദാത്ത് തങ്ങളാപ്പ, അവിടുത്തെ വെല്ലുപ്പയും ഇവിടുത്തെ ആത്മീയ സ്രോതസ്സുമാണിരുന്ന തങ്ങളാപ്പയുടെ ഉസ്താദാണ്, വർഷങ്ങളോളം പഠിപ്പിച്ച ഉസ്താദാണ് നൂറുൽ ഉലമ എം എ ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കാനുള്ള മനസ്സ് വേണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ ആലിമീങ്ങളെ മാത്രം ബഹുമാനിച്ചാൽ മതി എന്ന ചിന്ത മനസ്സിൽ വന്നാൽ കാപട്യമാണ്. ഇൽമിന്റെ പേരിലുള്ള ബഹുമാനമല്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഐക്യത്തിന്റെ ചർച്ച നടക്കുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ ഒന്നിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. ആ ചർച്ചകളിലെല്ലാം വലിയ ബറക്കത്ത് നൽകട്ടെ. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ എത്ര സംഘടനക്കാരായാലും ഒരു നാട്ടിൽ ഒന്നിലധികം സംഘടനകൾ ഉണ്ടാകുന്നതിന് വിരോധമില്ല. എത്ര സംഘടനകൾ ഉണ്ടായാലും അതെല്ലാം നാടിന്റെ നന്മക്കുള്ളതാണെങ്കിൽ അതെല്ലാം നല്ലതു തന്നെയാണ്. പക്ഷേ സംഘടനയുടെ പേരിൽ പരസ്പരം അക്രമം പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല, ഫിത്നയുണ്ടാക്കാൻ പാടില്ല, ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശമാകുന്ന ഇസ്ലാം അതൊന്നേയുള്ളൂ. നീ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവനായാലും നിന്റെ പ്രവർത്തനം എത്തിച്ചേരേണ്ടത് പടച്ചറപ്പിന്റെ പാശമാണ്, ഇസ്ലാമിലേക്ക് തന്നെ. വലാ തഫറഖു, ഓ ജനങ്ങളെ, നിങ്ങൾ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല, മാറി നിൽക്കാൻ പാടില്ല. സർവമഹാന്മാരെ ബഹുമാനിക്കണം.